ബിസിനസ് രംഗത്തുള്ള മെയിനായിട്ട് നിങ്ങൾ കാണുന്ന അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? ബിസിനസ് മേഖലയിൽ 2018 നമുക്ക് ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് റാഗിന്. അപ്പോൾ അതിനുശേഷം 2020 യങ് ഓണ്ടർപ്രണർ അവാർഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2022 അഗെയിൻ യങ് ഓണ്ടർപ്രണർ അവാർഡ് നമുക്ക് വീണ്ടും കിട്ടി. അതൊക്കെ നമുക്ക് ഒരു പ്രചോദനം തന്നെയാണ് ബിസിനസ്സിൽ കൂടുതൽ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ. മറ്റുള്ള ബിസിനസ്സുകാരിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരുപക്ഷെ ഞാനൊരു പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം, നിങ്ങളൊരു ബ്രാൻഡിങ്ങിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഫേസ് തന്നെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുമ്പം അതിൻ്റെ ഒരു എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഇമ്പാക്റ്റ്, എന്തൊക്കെയാണ് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്നത്? അത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾക്ക് ഏതൊരു സംഭവം പുതുതായിട്ട് വരുമ്പോൾ നമ്മളൊരു എഗെയിൻസ്റ്റ് ആവുമല്ലോ. പക്ഷേ ക്ലയൻറ്റിനോട് നമ്മൾ ഡീൽ ചെയ്യുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയത് പല ആളുകൾക്കും നമുക്ക് റൈറ്റ് അഡ്വൈസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. റൈറ്റ് അഡ്വൈസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ബിസിനസ്സായി ക്ലോസ് ചെയ്യണമെന്നില്ല, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ലൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക്, ആ റെഫറൻസിലൂടെ നമുക്ക് ഒരുപാട് കമ്പനികൾ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്തിനാണ് വേറൊരാൾ ശരിക്കും നമുക്ക് തന്നെ പ്രസന്റ്. ഏറ്റവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളൊരു തോട്ടാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആളുകൾക്ക് ഇപ്പോഴും മടിയാണ്. അത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾക്കറിയാലോ നമ്മുടെ പൊതുവെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ആ ഒരു ചോദ്യം തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം. പക്ഷെ നമ്മൾ നമ്മുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി നാം ഓരോരുത്തരും വ്യത്യസ്തനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഉള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിനും പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കാതിരിക്കുക. എന്താണ് ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും. പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യും, നീട്ടി നീട്ടി വെക്കും. ഇനി എന്തൊക്കെയാണ് റാഗിൻ്റെ പുതിയ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻസ്? ഇനി നമ്മൾ ഒരു അഡ്വാൻസ് വേർഷൻ എന്നുള്ള രീതിയിൽ പല രാജ്യത്തെയും ഇൻക്യുബേഷൻ സെൻറ്റേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് ഖത്തറും UAE-നെയും പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഉള്ള ഓണ്ടർപ്രണേഴ്സിനെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോയിട്ട് ബിസിനസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണം കാനഡ. കാനഡയിലെ ഒരുപാട് ആളുകൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ബിസിനസ് ചെയ്യാനും താല്പര്യമുള്ള ആളുകളുണ്ട്, നമ്മുടെ ക്ലയൻസിൽ തന്നെ. ആ ക്ലയൻസിനെ അവിടെ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ടീമില്ല, അത് നമ്മൾ അവിടെ ഓഫീസിരുന്നോട് കൂടി അവർക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും അതിൻ്റെ പ്രൊസീജിയർ അറിയാനും, എസ്പെഷ്യലി കൂടുതൽ ആളുകളും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നവർക്ക് അവിടെ തന്നെ. അങ്ങനെ ഓരോ രാജ്യത്തും ഉള്ള ഒരു വൈസ് വേഴ്സ തീർച്ചയായും തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഓഡിയൻസിൽ ഒരുപാട് കൂടുതൽ യങ് ഓഡിയൻസാണ്, യങ്സ്റ്റേഴ്സാണ് ഒട്ടുമിക്ക. ഇപ്പം നമ്മളൊക്കെ MBA ചെയ്യുമ്പോഴൊക്കെ അധികം ആളുടെയും ഡ്രീം എന്നുള്ളത് ഒരു എന്റർപ്രണർ ആവുക എന്നുള്ളത്. പക്ഷെ പലരും അതിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ എത്തിയതിൽ തന്നെ ഒരു വലിയ ശതമാനം പരാജയപ്പെടുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാൻ? പക്ഷെ ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ ബിസിനസ് മേഖലയിൽ എത്തിയപ്പോഴാണ് ആ നെറ്റ്വർക്കിൻ്റെ ഇമ്പോർട്ടൻസ്. നെറ്റ്വർക്കിംഗ്, ക്വാളിറ്റി നെറ്റ്വർക്കിംഗ്. ക്വാളിറ്റി നെറ്റ്വർക്കുള്ള സമയത്ത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് പോയത് തന്നെ. കാരണം എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് പരസ്പരം അവരവരുടെ ആശയങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും ഒരേ മാർഗത്തിൽ നിലനിൽക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനും പറ്റിയ ഒരു പ്രിൻസിപ്പിൾ, ആ കോൺസെപ്റ്റ് തന്നെ ശക്തം ചെയ്യണം പുതിയ തലമുറക്ക് നമ്മൾ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ കാണുന്ന ഒരു ഔട്ട്പുട്ടല്ല ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നു. ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ, BNI, അതുപോലെ BTB ഖത്തറിൽ, പിന്നെ കേരള ഓണ്ടർപ്രണേഴ്സ് ക്ലബ്, ഇവിടെ അങ്ങനത്തെ ഒരുപാട് ക്ലബ്സ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു പുതിയ ട്രെൻഡ് ആഫ്റ്റർ ദി കോവിഡിൽ ഒരുപാട് ആളുകളെ കുറച്ചുകൂടെ ഇതിലൊക്കെ ആക്റ്റീവായിട്ടും ഇതിൻ്റെ ഒരു ബിസിനസ് നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ സജീവമായിട്ടുണ്ടല്ലോ തോന്നുന്നു. ഇപ്പം ഖത്തറിലിപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞു, നിങ്ങൾ ഖത്തറിലാണ് നിങ്ങൾ ബേസ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് വേൾഡ് കപ്പ് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ബിസിനസ് സംരംഭകർക്കുള്ള ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് ഇവിടെ ഖത്തറിൽ? ഇപ്പോൾ വേൾഡ് കപ്പ് വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് വേൾഡ് കപ്പും നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ യാദൃശ്ചികമാവട്ടെ, നമുക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറീസ് വേൾഡ് കപ്പ് ഇൻവെസ്റ്റേഴ്സ്
ഖത്തറിലേക്ക്, നോട്ട് ഓൺലി ഇൻവെസ്റ്റേഴ്സ് ബിസിനസ് സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ടപ്പുകൾ, അവർക്കെല്ലാം ഖത്തറിനെ കുറിച്ച് പഠിക്കാനും അവർക്ക് ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നു. അത്രയും എൻക്വയറീസ് എന്ത് ചെയ്തു അതിനുശേഷം വന്നു. ഇപ്പം നമ്മുടെ ടീം ഫുള്ള് വർക്ക് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ടീമുമായിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള പാക്കേജ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ട്രാവലുമായി ബന്ധപ്പെട്ട് ഉദാഹരണം അർജന്റീനൻ ടീമിനെ ഇവിടെ വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനും കൂട്ടത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനം വരെ നമ്മൾ എന്ത് ചെയ്തു, വർക്ക്ഔട്ട് ചെയ്തു പറയും. ഓക്കെ, തീർച്ചയായും തീർച്ചയായിട്ടും. അപ്പം ഖത്തറിൽ ഒരുപാട് സാധ്യതകളുണ്ട് ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ള ആളുകൾക്കൊക്കെ ഒരു നല്ലൊരു പ്ലേസ് ആയിരിക്കും ഇനി ഖത്തർ. അതെ, ഒരു ട്രസ്റ്റ് ഉള്ള ഒരു ആ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ വേൾഡ് കപ്പിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ദുബായിൽ നിങ്ങളുടെ ബിസിനസ് വേറെ ഏതെങ്കിലും മേഖലയിൽ? അല്ല, നമ്മൾ കൂടുതലായിട്ടും ബിസിനസ് സെന്റേഴ്സാണ്. ബിസിനസ് സെന്റേഴ്സ് ഇപ്പോൾ നിലവിൽ ബിസിനസ് സെന്റേഴ്സ് ഏകദേശം 13 ബിസിനസ് സെന്റർ ദുബായിലുണ്ട്. എവിടെയൊക്കെയാണ്? അത് അത് കിസൈസിൽ തന്നെയാണ്. അൽത്തവാർ സെന്റർ ഉണ്ട്, ഷെയ്ക്സായദ് റോഡിൽ ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട്. മാക്സിമം മെയ് ജൂണിൽ എന്ത് ചെയ്യും, അവിടെയും ബിസിനസ് കാരണം വരും, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, അപ്പം കൃത്യമായിട്ടുള്ളൊരു വിഷനോടുകൂടി പ്രത്യേകിച്ച് ഒരു യങ് ഓണ്ടർപ്രണർ, ഒരു മൾട്ടി ടാലന്റഡ് ആയ യങ് ഓണ്ടർപ്രണേഴ്സ്, എനിക്കൊന്ന് ഈ ഒരു ടോക്ക് ഒരുപാട് ഓണ്ടർപ്രണേഴ്സിന് വലിയൊരു ഇൻസ്പിറേഷൻ ആവും, അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ ആവണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഒരുപാട് ആളുകൾക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനമാവട്ടെ. നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം ആളുകളുടെ സ്റ്റോറി നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്നുള്ളത് തീർച്ചയായും. താങ്ക് യു ഫോർ യുവർ ടൈം.